നമസ്കാരം. എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഓണം വരുമ്പോൾ പ്രമേരുകൾക്കെല്ലാം ഭയങ്കര ടെൻഷനാണ്. ഓഹ്, എല്ലാവരും ഇങ്ങനെ പായസമൊക്കെ കുടിക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ ഈ മുത്താരി, റവ, ഗോതമ്പ് പിണ്ണാക്ക്, വൈക്കോല്, പുല്ല്, കാരി ഇങ്ങനെയൊക്കെ കഴിച്ച് ജീവിക്കണമല്ലോ എന്നൊക്കെ നിരാശയിൽ പോവും. ഭയങ്കര വലിയ തെറ്റിദ്ധാരണയാണെന്ന് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ പ്രമേയ രോഗിക്ക് പാൻക്രിയാസ് ചെറിയൊരു കുഴപ്പമുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, റൈറ്റ്? ഈ പാൻക്രിയാസിൻ്റെ കുഴപ്പവും ഇൻസുലിൻ റെസിസ്റ്റൻസും മാറ്റി വെച്ചാൽ നിങ്ങളും ഒരു സാധാരണ മനുഷ്യനിൽ എന്താണ് വ്യത്യാസം, എന്താണ് ഇവിടെ പ്രോബ്ലം ഉള്ളത്? പ്രമേഹത്തിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം അകത്ത് താളം തെറ്റി കിടക്കുന്നു. അപ്പോൾ നമ്മൾ ചെന്നകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസിനെ ശരീരം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാകും, റൈറ്റ്? അപ്പൊ ആ ബ്ലഡ് ഷുഗർ കൂടുന്ന തോർത്തിട്ട് ടെൻഷൻ എല്ലാവർക്കും. ഇവിടെ ചിന്തിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തെ ഓണത്തിന് സദ്യക്ക് ഉപയോഗിക്കുന്ന ഈ കറികൾ മുഴുവൻ കറികളിലും വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആയിരുന്നു, റൈറ്റ്? അതേസമയം നമ്മളൊരു കുന്നുപോലെ ചോറെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇക്കണ്ട കറി മുഴുവൻ കഴിച്ചു തീർക്കാൻ കുറേ ചോറ് തിന്നുന്ന ശീലം മലയാളിക്ക്. അതിന് പകരം നിങ്ങൾ കുറച്ച് ചോറെടുത്തിട്ട് ഇപ്പോൾ 15 കറി ഉണ്ടെങ്കിൽ 15 കറിക്ക് 15 ടേസ്റ്റ്. സോ ഓരോ കറികളുടെയും ടേസ്റ്റ് ആസ്വദിക്കാൻ 5-6 ചോറ് കൂട്ടി ഒരു കറി കഴിക്കാം. ആ ടേസ്റ്റ് ആസ്വദിച്ച ശേഷം 5-6 ചോറ് കൂട്ടി അടുത്ത കറി കഴിക്കുക. ഈ കറി മുഴുവൻ കഴിച്ചു തീർന്നാലും ഒരു സ്പൂൺ ചോറിൻ്റെ പകുതി മതി. ഈ ചോറിന് വല്ല ടേസ്റ്റ് ഉണ്ടോ? ആലോചിക്കാൻ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ ചോറിന്? അത് വെറും വേസ്റ്റാണ്. ശരി, സത്യം പറഞ്ഞാൽ ചോറിനോ ചപ്പാത്തിക്കോ കഴിക്കണമെന്ന് ഒരു ടേസ്റ്റും ഇല്ല, റൈറ്റ്? അതിൻ്റെ അകത്താണ് ഗ്ലൂക്കോസ് ഉള്ളത്. ഗ്ലൂക്കോസ് ഈസ് ടേസ്റ്റ്ലെസ്. ഫ്രക്ടോസ് ആൻഡ് സ്വീറ്റ്, ഫ്രക്ടോസ് ഈസ് സ്വീറ്റ്. അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സിന് മധുരം വരുന്നത്, തേനിന് മധുരം വരുന്നത്. അതല്ല, മധുരമുള്ള കറികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കൂടുതലും ഫ്രക്ടോസ് ആണ് കൊടുക്കുക. ഷുഗറും ഗ്ലൂക്കോസും കുറച്ച് കണ്ടേക്കാം. നമ്മുടെ ശരീരത്തിൽ എനർജിക്ക് ആവശ്യമുള്ളൊരു ഗ്ലൂക്കോസ്, ഒരു പരിധി വരെ ഗ്ലൂക്കോസ് എല്ലാവർക്കും വേണ്ടേ? അത് അൺകൺട്രോൾഡ് ആവുമ്പോഴല്ലേ കുഴപ്പം. സോ നിങ്ങൾ സദ്യ കഴിക്കുക, വളരെ കുറച്ച് ചോറെടുത്തിട്ട് കൂടുതൽ കറികൾ കഴിക്കുക. പായസമല്ല, അളവ സദ്യക്ക്. നിങ്ങൾ ചെറിയ അളവിൽ പായസം കഴിക്കും, നിങ്ങൾ എടുത്തു നോക്ക് എത്ര അളവ് പായസത്തിൽ എത്ര കലോറീസ് ഉണ്ടാവും നോക്കുക, റൈറ്റ്? നിങ്ങൾ ചിട്ടയായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ടത്? പായസം കുടിച്ചാലും ചോറ് തിന്നാലും ചപ്പാത്തി തിന്നാലും ബ്ലഡിലേക്ക് ചെല്ലുന്നത് ഗ്ലൂക്കോസ് അല്ലേ? സോ ഭക്ഷണത്തിൻ്റെ ഒരു മിതത്വം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് ഇതെല്ലാം ആസ്വദിക്കാം. എൻ്റെ പേഷ്യൻസ് അല്ലാതെ അതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ്, റൈറ്റ്? ഇനി വെള്ളം കുടിക്കുന്നത്, നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കുന്നു, നിങ്ങൾ കുറച്ച് വെള്ളം രാവിലെ തിളപ്പിച്ചാറ്റി വെക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് കുറച്ച് കുറച്ച് ഉള്ളി വീട്ടിട്ട് ഒരു കറുവപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിച്ചോണ്ട് ഡെയിലി. ഇത് രണ്ടും ബ്ലഡ് ഷുഗർ കുറക്കുന്നുള്ളത് പണ്ട് തൊട്ടേ ആചാര്യന്മാർ പറയുന്നുണ്ട്. നമ്മൾ ബാക്കി മരുന്ന് ചികിത്സ എല്ലാം നിങ്ങൾ അലോപ്പതി, ആയുർവേദ, ഹോമിയോ എന്തും ചെയ്തോളൂ, പക്ഷെ കുടിക്കുന്ന വെള്ളം കുറച്ച് ഇങ്ങനെ റെഡിയാക്കി എല്ലാ ദിവസം അത് കുടിച്ചൂടെ വെള്ളം കുറച്ച്, അത് ഉണ്ടാക്കാനുള്ള മടിയാണ് മലയുടെ പ്രശ്നം. സോ ഇനി നമ്മൾ കൺട്രോൾഡായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വളരെ കുറച്ച് വ്യായാമം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ശരിക്കും. സോ ഏതാണ് നല്ലത് ചെയ്താന്നൊക്കെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഭക്ഷണങ്ങൾ പ്രമേഹമായി മാറുന്നത്, എപ്പോഴാണ് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും കൂടി പോകുന്നത്, ഇത് കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം, ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ ഭക്ഷണത്തെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട, ഒരു വേവനാതിയും വേണ്ട. നിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. അതേസമയം ബ്ലഡ് ഷുഗർ കൊളസ്ട്രോളൊക്കെ വിലയിരുത്തി അതിനനുസരിച്ച് അളവ്, അത് കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ ചെറിയ ഡോസിൽ മരുന്നേ വേണ്ടി വരുള്ളൂ. കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ഡയബറ്റീസ് റിവേഴ്സൽ ഈസ് പോസിബിൾ. മെഡിസിൻസ് ഒക്കെ നിർത്തിപ്പോകാനും പറ്റും. പഠിക്കണം, പഠിക്കണം, പഠിക്കണം. എൻജോയ് ലൈഫ്. അല്ലാതെ വെറുതെ ഒരു ജീവിതം എന്നങ്ങ് പോകുന്ന നമുക്കറിയില്ല. അത്രയും കാലം ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ? പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക, അത് ലൈഫിൽ പ്രാക്ടിക്കലാക്കുക.